കുഞ്ഞു സഹലയുടെയും റഹ്മത്തിന്റെയും അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടൽ മാറാതെ കുടുംബാംഗങ്ങളും നാട്ടുകാരും കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ്സിലെ ഡി1 കമ്പാർട്ട്മെന്റിൽ നിന്നും യാത്രക്കാരെ അക്രമി തീകൊളുത്തിയപ്പോൾ പ്രാണരക്ഷാർത്ഥം പുറത്തേക്ക് ചാടിയതായിരുന്നു മട്ടന്നൂർ പാലോട്ടുപള്ളി സ്വദേശിനി റഹ്മത്തും സഹോദരിയുടെ മകൾ 2.5 വയസ്സുകാരി സഹറയും അക്രമി ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ കയറി തീ കൊളുത്തിയപ്പോൾ ഭയന്നുപോയി സഹോദരിയുടെ മകളെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു റഹ്മത്ത് കുട്ടിയെ എടുത്ത് പുറത്തേക്ക് ചാടിയത് ഇവരുടേതും ഒപ്പം ചാടിയ നൗഫീഖിന്റേതും അടക്കം മൂന്ന് പേരുടെ മൃതദേഹമാണ് ഏലത്തൂരിലെ ട്രാക്കിൽ കണ്ടെത്തിയത് ഷുഹൈബ് ജസീല ദമ്പതികളുടെ മകളാണ് 2 വയസ്സുകാരി സഹറ ജസീലയുടെ സഹോദരിയായ കണ്ണൂർ മട്ടന്നൂർ പാലോട്ടുപള്ളി ബദ്രിയ മൻസലിൽ റഹ്മത്തിന്റെ കൂടെയുള്ള ട്രെയിൻ യാത്രയിലാണ് സഹറയ്ക്ക് ജീവൻ നഷ്ടമായത് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് ട്രെയിനിലുണ്ടായ തീവെപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പുറത്തേക്ക് ചാടിയ മൂന്ന് പേരെയാണ് ട്രാക്കിൽ മരിച്ച നിലയിൽ ഇന്നലെ കണ്ടെത്തിയത് ഏലത്തൂരിൽ ട്രെയിൻ പാളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സഹറയുടെ പിതാവ് ചാലിയം സ്വദേശി ഷുഹൈബാണ് അപകടം നടക്കുന്ന സമയത്ത് ഉംറ ചെയ്യാനായി സൗദി അറേബ്യയിലായിരുന്നു സഹറ പോയത് ഷുഹൈബ് അറിഞ്ഞിരുന്നില്ല വിവരമറിഞ്ഞ് മദീനയിൽ നിന്ന് ഷുഹൈബ് ഇന്നാണ് നാട്ടിലെത്തിയത് ചേതനയേറ്റ സഹറയെ കണ്ട് നെഞ്ചു തകർന്ന അവസ്ഥയിലായിരുന്നു പിതാവ് ഏലത്തൂരിലെ ട്രെയിൻ ആക്രമണവും പ്രാണരക്ഷാർത്ഥം പുറത്തേക്ക് ചാടിയ റഹ്മത്തിന്റെയും സഹോദരിയുടെ പുത്രിയായ 2 വയസ്സുകാരിയുടെ മരണവുമെല്ലാം കണ്ണൂർ ജില്ലയെ നടുക്കിയിരിക്കുകയാണ് റഹ്മത്തിന്റെ പോസ്റ്റ്മോർട്ടവും അനന്തര നടപടികളും കോഴിക്കോടായതിനാൽ മട്ടന്നൂർ പാലോട്ടുപള്ളിയിലെ പലരും കോഴിക്കോടെത്തിയിരുന്നു നോമ്പുകാലമായതിനാൽ സഹോദരിയുടെ 2.5 വയസ്സുകാരിയായ മകളെ മട്ടന്നൂരിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് അയൽക്കാരനായ റാസിഖിനെയും കൂട്ടി ഫറോഖ് ചാലിയത്തിലെത്തിയത് അവിടെ നിന്നും റഹ്മത്തിനെ കൂട്ടി കണ്ണൂരിലേക്കുള്ള യാത്രയിലാണ് റഹ്മത്തിനും ഷറാഹ്മത്തിനും ജീവൻ നഷ്ടമായത് ഇവർക്കൊപ്പം ചാടിയ മട്ടന്നൂർക്കാരനായ നൌഫിക്കിനും ജീവൻ നഷ്ടമായി പാവപ്പെട്ട കുടുംബമായിരുന്നു റഹ്മത്തിൻ്റെത് മട്ടന്നൂർ പാലോട്ടുപള്ളി സ്വദേശികളാണ് ഇവർ കുടുംബ വീടും ഇവിടെ തന്നെയാണ് റഹ്മത്ത് രണ്ടാം വിവാഹത്തിലുള്ള ഭർത്താവിനോടൊപ്പമാണ് കഴിഞ്ഞിരുന്നത് ആദ്യ വിവാഹത്തിൽ റഹ്മത്തിന് ഒരു മകനുണ്ട് ആദ്യ വിവാഹബന്ധം തുടരാൻ കഴിയാതെ വന്നതോടെയാണ് റഹ്മത്ത് പാപ്പിനിശ്ശേരിയിലുള്ള ഷറഫുദ്ദീനെ രണ്ടാം വിവാഹം കഴിച്ചത് 4 വർഷം മുൻപായിരുന്നു ഈ വിവാഹം സഹോദരിയുമായും മകളുമായും ഏറെ അടുപ്പമായിരുന്നു റഹ്മത്തിന് അതുകൊണ്ടാണ് മകളെ കൂട്ടാൻ അയൽവാസിയായ റാസിഖിനെയും കൂട്ടി കോഴിക്കോട് ചാലിയത്തേക്ക് തിരിച്ചത് ഇവിടെ നിന്നുള്ള മടക്കയാത്രയിലാണ് റഹ്മത്തിനും കുട്ടിക്കും ജീവൻ നഷ്ടമായതും ഒപ്പമുണ്ടായിരുന്ന റാസിഖ് പറയുന്ന അനുസരിച്ച് ട്രെയിനിൽ അക്രമി തീ കൊളുത്തിയപ്പോൾ സഹോദരിയുടെ മകളെയും കൂട്ടി റഹ്മത്ത് ട്രെയിനിൽ നിന്നും ചാടുകയായിരുന്നു ഇവർക്കൊപ്പമാണ് മട്ടന്നൂർ സ്വദേശിയായ നൌഫീഖും കൂടി ഒപ്പം ചാടിയത് മൂന്ന് പേർക്കും ജീവൻ നഷ്ടമാവുകയും ചെയ്തു റഹ്മത്തിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടത്തി മട്ടന്നൂരിലെ പാലോട്ടുപള്ളി ഖബർസ്ഥാനിൽ ഖബറടക്കുകയും ചെയ്തു അതേസമയം ട്രെയിനിൽ തീവച്ച സംഭവത്തിൽ പ്രതിയെ പിടികൂടാൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല രേഖാചിത്രം ഉൾപ്പെടെയുള്ളവ പുറത്തുവിടുകയും ചെയ്തിരുന്നു അതേസമയം അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ADGP അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്